ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ പുതഞ്ഞിനെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിഞ്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം ശ്രദ്ധിക്കുകയും ആശ്രപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുന്നു ഇതാകുന്ന പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പുത്രൻ അവിടുന്ന് ബോധ്യപ്പെട്ടപ്പെടുത്തേണ്ടതിനും പുത്രനെ അന്ന്
മോശപ്പെടുത്തണമേ. എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നു. അല്ലോ ഏകത്തിന്റെ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മൗത്യപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോകസൃഷ്ടിക്ക് മുൻപ് എനിക്ക് അവിടുത്തോടു കൂടെ ആയിരുന്ന മൗത്യത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മൗത്യപ്പെടുത്തണമേ. ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി. അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. അവിടുന്ന് എനിക്ക് നൽകിയതെല്ലാം അങ്ങനെ കാണുന്നു അവർ ഇപ്പോൾ അറിയുന്നു. എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി. അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കളം നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ അവർ അവിടത്തേക്കുള്ളവരാണ്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങയ്ക്കുള്ളതെല്ലാം എൻ്റേതും. ഞാൻ അവരിൽ മോശപ്പെട്ടിരിക്കുന്നു, ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടത് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുവിടയണമേ. ഞാൻ അവരുടെ കൂടെ ആയിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു, ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു. വിശ്വലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാമത്തിന്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ഏറെനാൾക്ക് കുടുംബത്തിൽ ഒരു കുടുംബയോഗം ചേരുകയാണ്. പ്രത്യേകമായിട്ടും ഒരു കുടുംബയോഗത്തിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ കൂട്ടായ്മ, പരിചയപ്പെടൽ, പരസ്പരം പങ്കുവെക്കൽ, പ്രാർത്ഥിക്കുക. ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വസ്തുതയാണ് എന്നാണ് യേശു പറയുന്നത്. ശിഷ്യത്തിൽ ഈശോ തിരഞ്ഞെടുത്ത ആ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, നീ എനിക്ക് നൽകിയിരിക്കുന്ന ഈ 12 പേരെയും നീ കാത്തു പരിപാലിക്കണമേ. അപേക്ഷിക്കാം.
വഴിയും സത്യവും ജീവനുമായ വിശുദ്ധയെ നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് അസത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിഹാസത്തിന് അടയാളമായ കുരിശിനെ പുനരുദ്ധാന പരിഭാഗത്തിന്റെ ചിഹ്നമായി ഉയർത്തി കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശ ഒഴുകുവായി കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നുള്ള ഭക്ഷണങ്ങളിൽ ഞങ്ങൾ അതിപാലകന്മാരെ സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പീഡി അനുഭവിക്കുന്നവരും നിന്റെ മഹത്വപൂർണ്ണമായ ഉദ്ദാനത്തെയും ആവർത്തനമായ സർവഭാഗത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം കൊണ്ടുവാനും വിശ്വാസം സംരക്ഷിക്കാനും വരം തരണമെന്ന് അതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യപേരിക്ക് സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവിന്റെ ഉയർപ്പിന്റെ കാരണമായ തിരിച്ചടി രക്തങ്ങളെ യോഗ്യതകൾ കൂടെ സ്വീകരിക്കാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് അതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നൽകുന്നു നാഥാ സർവം സായി
ദൈവാനെ രക്ഷനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പ്രാർത്ഥിക്കുന്നവരും പത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരെ, ബ്രഹ്മചാരികളെ, കന്യകളെ, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാ ചിരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിഷയാലും സ്നേഹിതരും വിശ്വാസമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യശാസ്ത്രം പഠിച്ച ലോകത്തോട് ഏർപ്പെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിഷയാലും ഈ പേര് നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ ജീവനും കാരണമാകട്ടെ. നമുക്കെല്ലാവർക്കും ആദരവും വിശുദ്ധരും കൂടെ കർത്താവിനോട് പറയുകയും അടുത്ത് വിളിച്ച് അഭിഷേകം ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അഭിഷേകം പരമസ്ഥനമായ നിങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാത്രം വരെ സമാധാന സമ്മതമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടെ ഭക്തരും കൂടെ നിങ്ങളുടെ സത്യത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ ദാഹിക്കാൻ കേൾക്കുകയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവ്
അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്ഷിതരെ രക്ഷപ്പെടുത്തവേ സന്തോഷത്തോടെ പ്രത്യാശ
അവിടുത്തെ കാര്യത്താൽ നാം എല്ലാവർക്കും സമ്പൂർണ്ണമാകട്ടെ.
കർത്താവിന്റെ മനസ്സിലെ ഉയർപ്പിന്റെ സ്മരണമായ ഈ മഹാരഥങ്ങളെ പ്രത്യാശപൂർവ്വം നമുക്ക് സമീപിക്കാം. ബലഹീനരായ നിങ്ങളെ അനുപൂർവം വന്ന് യോഗ്യരാക്കി
നിന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും, മഹിമയോടെ അന്തിമ വിധി നാളിൽ കർത്താവിനെ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ, നല്ലവരൊത്തു വലം പാകേ. ആകാശം ഭൂമി നിന്റേതാകുന്നു, ആകാശവും ഈ പൂതലവും സാവകമല്ലോ കർത്താവേ. ജീവിക്കുന്ന അവനഭയം നീ നൽകണമേ മൃതനായുസും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും, കർത്താവേ നിൻ സോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിൽ ആരും ചെട്ടിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ മുട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ഇരുമിഴിയെല്ലാം കാണുന്നു, നിരവധിയാമിൽ പാപങ്ങൾ നിരയായെന്നിരിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവ് നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഹനാകുന്നു, ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹബറാഹാം മഹിതാശയർത്തൻ പരിപാവനമാം ബലികൾ പോലെ. പുരുവത്സലരാം ശ്രീകരമൊരു പോർ വിനയാനിതരായി തവസന്നിധിയിൽ ചെയ്തൊരു നവമാ വെരിപോൾ നാഥ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു.
കുളിരാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അകാതത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചുയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസനം ഉയർപ്പിച്ചു കർത്താവേ, ആ ശബ്ദം മഹനീയമായ നിതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വളർത്തുപാട് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കണ നിറഞ്ഞവനും നിരുമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മണത്തിന്റെയും നാഥനും പിതാമത്തിനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാർത്താവേ, മരിച്ചവരെ നീ കണ്ണാവരും ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാവരം പരിപാലിക്കണമേ, ഉത്താനം പ്രദേശത്ത് മരണമടഞ്ഞവരെ മഹിമയോട് ഉയർപ്പിക്കണമേ, ജീവന്റെയും മണത്തിന്റെയും നാഥനും പിതാമത്തിനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാകലത്തിന്റെയും നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമോക്ഷങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞങ്ങളുടെ ഈ സഹോദരങ്ങളെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സിസ്റ്റർ ജനക്ക് പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട രക്ഷാകർത്താവേ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കൾ, നമ്മൾ ഏതാണ്ട് 1993-94 കാലഘട്ടത്തിൽ തുടങ്ങി നമ്മുടെ കുടുംബയോഗം ഇവിടെ ആരംഭിച്ചതാണ്. മത്തായി അന്ന ദമ്പതികളുടെ കുടുംബയോഗമായിരുന്നു അന്നും ഉണ്ടായിരുന്നു. അത് നമ്മൾ മിക്കവാറും എല്ലാ വർഷവും തന്നെ പോവുകയും നമ്മളൊരു ടൂർ പോവുകയും അങ്ങനെ ഒത്തിരി പരിപാടികളും നടത്തിയിട്ടുണ്ടായിരുന്നു.
ഇന്ന് പ്രത്യേകമായിട്ട് എന്താണെന്ന് എല്ലാവർക്കും ഒരു നല്ല ദിനമാണ്. കാരണം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. പോലെ എന്തോ മോഹനോ ശേഖരങ്ങൾ മാത്രം ഒഴികമാക്കി എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സന്തോഷം. ഇങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് നൽകിയെന്നുള്ള ദൈവത്തിനാണ് ഞാൻ ആദ്യമേ കണ്ടു പറയുന്നത്. അതുപോലെ ഈ കുടുംബ യോഗത്തിന് വേണ്ടി ഇതിന് പിന്നെ പ്രവർത്തിക്കുക നമ്മുടെ മതാചാര്യ, അതുപോലെ തന്നെ ബാക്കി എല്ലാ കമ്മിറ്റി പേരിൽ പറഞ്ഞില്ല മതാചാര്യരുടെ ഇനി ഈ കുടുംബയോഗത്തിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബത്തിലുള്ളവരെ എല്ലാവരെയും പരിചയപ്പെടുക, അറിയുക, ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പത്തൊമ്പത് വർഷം മുൻപാണ് ഇതുപോലെ ഞാൻ തൊഴിലിൽ നിന്നും വിട്ടുകയറി ഞാൻ ഇന്ന് കഴിയുമ്പോൾ വേറൊരാൾ വന്ന് എന്നെ ചെന്ന് എന്നെ അടുത്തുനിന്നു ശരീരം വരെ ഞാൻ നിന്നില്ല. ശരീരത്തിൽ വന്ന് ആ മനുഷ്യൻ ശ്രമിക്കുന്നു. അതിനുശേഷം ഞാൻ കഥാപാത്രം കയറിയത് അറിയതിനു ശേഷം ഓരോ വീടുകളിൽ കയറി കൊണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു എന്റെ അടുത്തുനിന്നിരുന്നത്. പക്ഷേ തൊടുപുഴ മുതൽ ശരീരം വരെ ഞങ്ങൾ അടിച്ചിരുന്നെങ്കിലും ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കുക അത് വളരെയധികം നമ്മുടെ എന്നെ സംബന്ധിച്ച് പിന്നെ ഇപ്പം പറയാൻ പറ്റില്ല. അതുകൊണ്ട് പരിചയപ്പെടുക അല്ലെങ്കിൽ അറിയുക അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതിന് പ്രത്യേകം പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഒരു ഐക്യതയും ഒരു ഫെലോഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. യൂണിറ്റി ആൻഡ് ഫെലോഷിപ്പ്, ഐക്യതയും സഹവാസവും നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടാവുക, അതാണ് കുടുംബത്തിൻ്റെ കുടുംബയോഗത്തിൻ്റെ ഉദ്ദേശ്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥന, വിശ്വാസം വളരുക. വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും മനസ്നേഹത്തിലും അതുപോലെ തന്നെ ദൈവബീജം ദൈവഭയത്തിലും ദൈവ ആശ്രയത്തിലും വളരുന്ന കുടുംബത്തിനും മാത്രമേ ദൈവവിളികളിലേക്ക്. ഇന്നിപ്പോൾ നമ്മുടെ ഏതാനും കുടുംബത്ത് മൂന്നച്ഛന്മാരും രണ്ടുപേരും മാത്രമേ വന്നിട്ടുള്ളൂ. നയൻ അച്ഛൻ ഇല്ല, അച്ഛൻ റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സിസ്റ്റർ രണ്ടുപേരുണ്ട്. ഇപ്പോൾ സിസ്റ്റർ ജനറുണ്ട്, സിസ്റ്റർ ചെറിയുന്ന സിസ്റ്റർ കൂടെ റോമിലാണ്. അടുത്ത പ്രാവശ്യത്തെ കുടുംബയോഗം ഒരു ഓഗസ്റ്റ് പത്ത് വീട് നടത്തുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും വരാമെന്ന് വാക്കുകൾ പറയുകയുണ്ട്. കാരണം പറയും അപ്പോൾ അടുത്ത കുടുംബ യോഗം ഓഗസ്റ്റിൽ എപ്പോഴെങ്കിലും നടത്താനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നും കൂടുതൽ കൂടുതൽ ജൈവവിളികൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ പുറത്താക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും നമ്മുടെ അവശ്യം അത്യാവശ്യമായിട്ടുള്ളത്. അതിനുവേണ്ടി നമുക്ക് കൃത്യം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പം നേരത്തതാണ് കുടുംബം. അപ്പോൾ സന്തോഷത്തിൽ കൂടി കൂടുമ്പോൾ ആ നല്ല കുടുംബത്തിൽ നിന്ന് മാത്രമേ നല്ല ജൈവവിളികൾ വരികയുള്ളൂ എന്നുള്ള ആ വസ്തുതയും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നാം ദൈവാനുഗ്രഹത്തിന് വേണ്ടി ചെയ്യാൻ പ്രാർത്ഥിക്കുകയും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ആ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം ആ ദൈവത്തിൻ്റെ കൂടുതൽ കൂടുതൽ അനുഗ്രഹം നമ്മളെല്ലാവർക്കും നൽകണമെന്നും ഈ കുടുംബയോഗം ഉദ്ഘാടനത്തിന്റെ ഞങ്ങളെ ആശീർവദിക്കുന്നതിനാൽ ലഭിക്കുന്നു.
നമുക്ക് കഴിയുമ്പോഴാണ്
യഥാർത്ഥത്തിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാവുക. പലപ്പോഴും വൈദികര് പറയാറുണ്ട്, ഒരു കാലഘട്ടം ജീവിതത്തിലേക്ക് അടിയാൻ കുടുംബവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാതെ ജീവിക്കുന്ന വൈദികരാണ് ഭൂരിഭാഗം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുക? അത് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഒരു മാറ്റമായിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയത്. നമ്മളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ നമുക്കെല്ലാവരും ഉള്ളതാണ്, പ്രയോജനമില്ലെങ്കിൽ നമ്മളെ ആർക്കും വേണം. അത് വൈദികരുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ അത് എല്ലാവരുടെയും കാര്യമായിട്ടേ കഴിയും. അതായത് പണമുള്ള സഹോദരനെ ഒരു സിംഹാസനം കൂടാനാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സ്നേഹത്തിന്റെ നമ്മുടെ കൂട്ടായ്മയിൽ എല്ലാവർക്കും അത്താണിയാകാൻ നമുക്ക് സാധിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ കൂട്ടായ്മ. അത് നിങ്ങൾക്ക് അതിനെ സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ ദിനം നിങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ ചെലവഴിക്കുക. വിശുദ്ധ കുർബാനയോട് കൂടെ ആരംഭിച്ചു. ഈ സമ്മേളനത്തിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ ഇതൊക്കെ നിങ്ങൾ പങ്കുവച്ച് ബഹുമാനപ്പെട്ട മാധ്യമം പറഞ്ഞതുപോലെ പരസ്പരം അടുത്ത് പരിചയപ്പെട്ട് ഈ ബന്ധം ഊഷ്മളമാക്കി ആ ബന്ധത്തിൻ്റെ ഊഷ്മളതയിൽ ഭക്ഷണം കഴിച്ച് നിങ്ങൾ തിരിയുമ്പോൾ ഈ ഊഷ്മളത, ഈ സ്നേഹബന്ധം എന്നും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞ് നിൽക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ കേരളത്തിലെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹം നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം നിങ്ങളെല്ലാവരെയും അനുഭവത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. Thank you.
ധാരാളം പറഞ്ഞുകൊണ്ട് നമ്മളെ ആനന്ദിപ്പിച്ച് നമുക്ക് ഉന്മേഷം പകർന്നു തരികയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ തന്റെ തിരിച്ചുകളെല്ലാം മാറ്റി വെച്ച് ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന സ്നേഹബഹുമാനപ്പെട്ട സാബുമാന ചിത്രത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നല്ല അടുത്ത ഐറ്റം നമ്മുടെ കാരണവന്മാരെ ആദരിക്കുകയും അതോടൊപ്പം തന്നെ സമർപ്പിതരെ ആദരിക്കുകയുമാണ്. ആദ്യം നമ്മൾ കാരണവന്മാരെയാണ് ആദരിക്കുക. കാരണവന്മാർ കുടുംബത്തിൻ്റെ സമ്പത്താണ്. നല്ല പ്രായത്തോളം ഭൂമിയിലിരിക്കാൻ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ള കാര്യവുമാണ്. അവരെ നമുക്ക് ആദരിക്കാം. ഓരോരുത്തരെയും സ്റ്റേജിലേക്ക് കയറ്റുമ്പോൾ താഴെ ഇരിക്കുന്ന മക്കൾ തന്നെയുണ്ട്. അഞ്ചമ്മ കുര്യൻ ഏലന്താനം തത്തക്കുഴ, കുഞ്ഞേരി ഏലന്താനം രാജാക്കാട്, ഏലിക്കുട്ടി മേടയിൽ വെളിയഞ്ഞോ, ചിന്നമ്മ ഏലന്താനം കരിക്കുന്ന, മറിയക്കുട്ടി കരനാട്ട് താമരക്കാട്, നമ്മുടെ കാരണവന്മാർക്കും സമർപ്പിതർക്കും ആശംസ അർപ്പിക്കുവാനായി ശ്രീ ബിജു മാത്യുവിനെ സ്നേഹപൂർവ്വം ചോദിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനും ഭഗവാനത്തെ മാത്യച്ച ഉദ്ഘാടനം നിർവഹിച്ചതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരി സാബു അച്ച, നവവൈദികൻ ജ്യോതി അച്ച, സ്നേഹമുള്ള കാരണവന്മാരെ, സഹോദരങ്ങളെ, പ്രിയമക്കളെ, നമ്മൾ എന്തായാലും ഈ കുടുംബയോഗം ഇത്രയും ദൂരപ്പെടുത്തിയത് ഒരു കണക്കിന് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ തത്തക്കുഴയുള്ള ഒരു ഏറ്റവും പാപത് ഞാൻ അറിയുന്നത് ഏകദേശം എൻ്റെ കല്യാണത്തിന് ഒരു കുറച്ച് നാളുണ്ടാകും. ഇങ്ങനെ ഒരു തത്തക്കുഴ ഒരു കുറ്റാത്ത പാപം നടത്തണം, അത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണെന്നും പിന്നെ അവിടെ അച്ഛനുണ്ടെന്നും ഒക്കെ നമ്മളറിയണ അമ്മയാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രായത്തിലുള്ള പിള്ളേർക്കൊക്കെ ഏകദേശം അന്നാകും കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഇപ്പോഴായിരിക്കും മിക്കവരും അവരറിയുന്ന ഇങ്ങനൊരു സംഭവമാണെന്ന് നമുക്ക് അറിയാം. ഇതിനപ്പുറത്തേക്ക് അവരറിയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിച്ചു. അപ്പം ഇവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ ഇത് കാണാനും അവർക്ക് ഇങ്ങനൊരു ആളുണ്ടെന്ന് അറിയാമെന്നും ഈ ഒരു കുടുംബയോഗത്തിൽ ഇവർ വന്ന് എത്തിച്ചേർന്നതും ഇങ്ങനെ നമ്മൾ ഒന്നിച്ചു ചേർന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ആദ്യമായി നടത്തുന്ന ഈ കുടുംബയോഗത്തിൽ നാം എല്ലാവരും ആഹ്ലാദിക്കുക. ദൈവം നമുക്ക് നൽകിയ ഈ അവസരത്തിൽ നന്ദിയോടെ വളർത്തുന്നു. നമ്മുടെ സ്നേഹവും കൂട്ടായ്മയും ആരോടുവാൻ ഈ അവസരം ഉപയോഗപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ കാരണവന്മാരുടെ അധ്വാനവും പ്രാർത്ഥനയുമാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്നത്. അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ തന്നെയാണ്. കാരണവന്മാരുടെ സ്ഥാനത്ത് ഇന്ന് നമുക്കുള്ളവരാണ് ഈ സ്റ്റേജിൽ ഉപേക്ഷിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാക്കളെ ഞാൻ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഇവർ ഞങ്ങൾക്ക് കാണിച്ചിരുന്ന നല്ല മാതൃകകളെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ഇവരുടെ ഭാവി ജീവിതം ദൈവാനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്നും സമർപ്പിത ജീവിതത്തിലേക്ക് വിളി ലഭിച്ച വൈദികരെയും സന്യസ്ത്രീയും ഞാൻ അഭിനന്ദിക്കുന്നു. ഏറെ പ്രത്യേകമായി നമ്മുടെ നവവൈദികൻ ജ്യോതി അച്ഛന എല്ലാവരുടെ നന്മകളും ദൈവാനുഗ്രഹവും ഇനിയും നല്ലമായ ദൈവങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം നാടിനും വീടിനും ലോകം മുഴുവനും ദൈവാനുഗ്രഹം വർഷിക്കാൻ ഇടയായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ കാരണവന്മാരെ ആദരിക്കുവാനായിട്ട് മക്കൾ ഓരോരുത്തരുടെയും പേരുകൾ വിളിക്കുകയാണ്. പേര് വിളിക്കുമ്പോൾ അവരെ സ്റ്റേജിന്റെ താഴെയിലേക്ക് വന്ന് നിൽക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കുഞ്ഞുമോൻ ചാക്കോ, ജോയി ഫിലിപ്പ്,
മാത്യു കുര്യൻ, ബേബി അബ്രഹാം, ബേബി ജോസഫ്, ലൂക്കാസൻ ഏലന്താനത്ത് തൃശ്ശൂർ. നിങ്ങളുണ്ടോ? തൃശ്ശൂരിൽ നിന്നാരും വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. താഴെ ഏത് താഴെ നിന്നാൽ മതിയാവും. ഇവിടെ തന്നെ പേര് വിളിക്കുമ്പോൾ കയറിയെന്നാൽ മതിയാവും. കുഞ്ഞുമോൻ ചാക്കോ, ജോയി ഫിലിപ്പ്, മാത്യു കുര്യൻ, ബേബി അബ്രഹാം, ബേബി ജോസഫ്. ആദ്യമായി നമ്മുടെ കുടുംബത്തിലേക്ക് ഈ അടുത്ത നാളുകളിൽ ദൈവം തന്ന വലിയ ദാനമായ നമ്മുടെ നവവൈദികൻ ബഹുമാനപ്പെട്ട ജോബി ഏലന്താനം അച്ഛനാണ്. അച്ഛനെ ആദരിക്കുവാനായി ഫിലിപ്പ് തോമസ് രട്ടച്ചിറയെയും അച്ഛന് പൂച്ചന്റെ നന്ദി സ്വീകരിക്കുവാനായി കുടുംബത്തിലെ മുതിർന്ന കാരണവരായ കുര്യാച്ചൻ പാപ്പനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും കൈയടിച്ച് നമ്മുടെ ഇടവക വികാരിയായ ഗവർണർ
തിരുത്തേ. ഞങ്ങളുടെ സ്നേഹിക്കാനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അത് കൊടുക്കാനായി ജോസഫ് ഏനന്താണ് എറണാകുളം. Thank you.
യോഗങ്ങളും സംഗമങ്ങളും സമ്മേളനങ്ങളും ഒക്കെ ഏറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. മനുഷ്യ വ്യക്തികളുടെ കൂട്ടായ്മയാണ് ഇതെല്ലാം. എന്തൊക്കെയോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരുമിച്ച് കൂടലെല്ലാം നടക്കുക. അപ്പോൾ നാം കുടുംബയോഗം നടത്തുമ്പോൾ നമുക്കും ഉണ്ടായിരിക്കണം ചില ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും. കുടുംബം എന്ന വാക്കിന് വ്യാഖ്യാനം പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണെന്ന് നമ്മുടെ മാത്യുവച്ചൻ അതിഥ പ്രസംഗത്തിലൂടെ പറയുകയുണ്ടായി. കുടുംബം അതിൽ തന്നെ ഒരു കൂട്ടായ്മയാണ്. അവിടെ മാതാപിതാക്കന്മാർ പരസ്പരം കൂട്ടായ്മയിലായിരിക്കണം, മക്കളും മാതാപിതാക്കളും പരസ്പരം കൂട്ടായ്മയിലായിരിക്കണം, മക്കൾ പരസ്പരം കൂട്ടായ്മയിലായിരിക്കണം, കുടുംബങ്ങൾ പരസ്പരം കൂട്ടായ്മയിലായിരിക്കണം. കൂട്ടായ്മ ഇല്ലാത്തിടത്ത്, ഭിന്നതകൾ ഭിന്നിപ്പുകൾ നിലനിൽക്കുന്നിടത്ത് സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹവും ഒരിക്കലും ഉണ്ടാവുകയില്ല. കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ നമ്മളുടെ കുടുംബയോഗങ്ങൾ സഹായകമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അതിന് പ്രത്യേകമായി പ്രചോദിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ ക്രിസ്തീയ കുടുംബങ്ങളായതുകൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തിലായിരിക്കണം നമ്മൾ കുടുംബയോഗങ്ങൾ വിളിച്ചുകൂട്ടുക. എന്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഞാനും ഉണ്ടായിരിക്കും എന്ന് യേശു പറയുന്നു. അവിടുന്ന് നമ്മിലേക്ക് കടന്നു വരുന്നതിന്റെ പരമമായ ലക്ഷ്യം നമ്മെ ശുദ്ധീകരിച്ച് പിതാവിൽ എല്ലാവരെയും ഒന്നിപ്പിക്കുകയാണല്ലോ. വിദ്വേഷവും പകലുമെല്ലാം മറന്ന് ക്രിസ്തുവിന്റെ ഈ ലക്ഷ്യം, അതായത് പരസ്പര സ്നേഹം പ്രാപിക്കാൻ സഹായകമാകണം നമ്മുടെ കുടുംബയോഗങ്ങൾ. തിന്മയുടെ അതിപ്രസരണത്തിലേക്ക് കടന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നന്മയിലേക്ക് നയിക്കുവാനുള്ള ഗൗരവാർഹമായ ചുമതല മാതാപിതാക്കളായ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ചുമതല. ആമുഖമായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്റെ കടമയായ ചരിത്ര അവതരണത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ ഓരോ കുടുംബത്തിന്റെയും പേരുകൾ വായിക്കുമ്പോൾ വന്നിട്ടുള്ളവരെ എഴുന്നേറ്റ് സ്റ്റേജിനടുത്തേക്ക് വരിക. ഞാൻ രണ്ട് പ്രാവശ്യം പേരുകൾ വായിക്കും. രണ്ടാം പ്രാവശ്യം വായിക്കുമ്പോഴേക്കും എല്ലാവരും സ്റ്റേജിലോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഓരോ കുടുംബമായി നിൽക്കുക. അവരുടെ ഏറ്റവും അവസാനം അവർ വീഡിയോ എടുത്തതിന് ശേഷം മാത്രമേ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകാറുള്ളൂ. ഓരോ കുടുംബത്തിലെയും ആൾക്കാർ വന്ന് നിൽക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ടെങ്കിൽ വളരെ ചുരുക്കമായി അവരോട് ചോദിക്കാവുന്നതാണ്. പരിചയപ്പെടാനോ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ, നമ്മളുടെ സ്നേഹവും കൂട്ടായ്മയും വർദ്ധിപ്പിച്ചതൊക്കെ വിധത്തിലുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കാനായിട്ടുള്ള അല്പസമയവും ഇവിടെ നിങ്ങൾക്ക് നൽകുന്നതാണ്. നമ്മുടെ പിതാമഹൻ മുതൽ ആറ് തലമുറയിലുള്ള കുടുംബങ്ങളുടെ കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുക. നമ്മുടെ പിതാമഹൻ എന്നുദ്ദേശിക്കുന്നത് എന്റെയൊക്കെ വല്യപ്പന്റെ അപ്പൻ, അതായത് മത്തായി ഭാര്യ അന്യ ഇവരുടെ പരമ്പരയിൽപ്പെട്ട കുടുംബാംഗങ്ങളുടെ പേരുകളാണ് ഇവിടെ വായിക്കുക.
മത്തായി, ഭാര്യ, അന്ന എന്നിവരിൽ നിന്നും നമ്മുടെ കുടുംബചരിത്രം ആരംഭിക്കാം. അവർക്ക് മൂന്ന് ആൺമക്കളാണ് ഉണ്ടായിരുന്നത്, മൂന്ന് ആൺമക്കളും ഒരു മകളും. ആൺമക്കളുടെ പേരുകളുമായിരുന്നു ഹോസ്തൻ, കുര്യൻ, മത്തായി. മകൾ ഏലി വെട്ടിക്കുന്നേൽ ഹരിക്കര. അവര് നാലുപേരും സ്വകീയ പിതാവിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നവരാണ്. ഹോസ്തൻ, കുര്യൻ, മത്തായി ഇവരുടെ പെങ്ങൾ ഏലി വെട്ടിക്കുന്നേൽ. ഹോസ്തൻ, കുര്യൻ, മത്തായി ഇവരുടെ തലമുറയിൽ നിന്നും വന്നിട്ടുള്ളവരുടെ പേരുകളാണ്. ആ മൂന്ന് കാരണവന്മാരുടെ മക്കളെയാണ് ഇപ്പോൾ നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. അതിൽ ആദ്യം മാത്രമായ ഏറ്റവും മൂത്ത മകൻ ഹോസ്തൻ ഇരട്ടച്ചുള. അദ്ദേഹത്തിന്റെ ഭാര്യ മറിയം ചെറിയങ്ങാരുടെ കരിക്കുന്ന. അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. മത്തൻ കൊച്ച്, തൊമ്മൻ, അന്ന, ഭർത്താവ് ലൂക്ക ബാലത്തിന്റെ മാളിക, കുഞ്ഞേലി, ഭർത്താവ് അബ്രാഹാം കുറിക്കാമ്പലത്തിൽ മണക്കാട്. ഇവരിൽ ആരും ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. മത്തൻ കൊച്ചിന്റെ മക്കൾ, മത്തൻ കൊച്ചിന്റെ ഭാര്യ ഏലി കുടച്ചേരി താമരക്കാട്. ഒരാണും നാല് പെൺമക്കളുമാണ് മത്തൻ കൊച്ചിനും ഭാര്യ ഏലിക്കുമ്പോഴേ ഉള്ളത്. ഫിലിപ്പ്, മറിയക്കുട്ടി, മത്തായി മാറിയ സുഖം, മറിയക്കുട്ടിയുടെ ഭർത്താവ് മത്തായി മാറിയ സുഖം, അന്നക്കുട്ടി, അന്നക്കുട്ടിയുടെ ഭർത്താവ് ജോൺ വാഴക്കാട് വടക്കമുറി, ഏലിയാമ്മയുടെ ഭർത്താവ് ഏലിയമ്മ, ഏലിയാമ്മയുടെ ഭർത്താവ് ജോസഫ് മേശന്റെ മുഖം, റേഷ്യാമ്മ, എങ്ങനെയുള്ളൂ? എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കുള്ളൂ. പുറകെ പുറകിൽ നിൽക്കരുത്. തൊമ്മൻ, തൊമ്മൻ എന്ന് പറയുന്ന ആളിന്റെ മക്കൾ, ആ കുടുംബത്തെയാണ് പരിചയപ്പെടുത്തുക. തൊമ്മൻ, ഭാര്യ, അന്ന, കണിയാവറമ്പിൽ ചുങ്കം. മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളുമാണുള്ളത്. ഫിലിപ്പ്, തോമസ്, ജോമോൻ. ഏലിക്കുട്ടി, ഭർത്താവ് ജോൺ പണിയാനിക്കൽ മാറിക, മേരി, ഭർത്താവ് ജോസ് പാറയിൽ മണക്കാട്, അന്നമ്മ, ഭർത്താവ് ഫിലിപ്പ് വെളിമറ്റത്തിൽ കരിക്കുന്നം, സിസ്റ്റർ സെറീന, വിസിറ്റേഷൻ കോൺഫിഗേഷൻ കോട്ടയം. ഫിലിപ്പ്, ഫിലിപ്പിന്റെ ഭാര്യ മേരി കപ്പിലാംകുഴി പുല്ലുവഴി. അവർക്ക് രണ്ട് മക്കളാണുള്ളത്, ലിൻഡ, ബിനു. തോമസിന്റെ ഭാര്യ ആനി തൊട്ടക്കോട്ടയിൽ മൂലമറ്റം. അവരുടെ മക്കൾ, അവർക്ക് രണ്ട് മക്കളാണ്, ഒരാണും ഒരു പെണ്ണും, ടോം, ജൂണ. അടുത്തത് ജോമോൻ. ജോമോന്റെ ഭാര്യ സിന്ധു കൂവത്തിങ്കൽ പൈങ്കളം. അവർക്ക് രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടിയും, ജോൺ, ടോം, അന്ന. കോത്തൻ ഇരട്ടച്ചിറ, മറിയം ചെറിയങ്ങാട്ട് കുടുംബമാണ് സ്റ്റേജിൽ നിൽക്കുക. അപ്പോൾ എല്ലാവരും ലൈനായിട്ട് രണ്ട് കുടുംബക്കാരും കൂടെ അടുത്തേക്ക് വരുന്നത് നല്ലതാണ്. ഇവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇവരുടെ വീഡിയോ എടുക്കുന്ന സമയവുമാണ്. മനസ്സിലാകാറുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയാം.
സിസ്റ്റർ മറിയം ചെറിയങ്ങാട്ട് കുടുംബമാണ് സ്റ്റേജിൽ നിൽക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അവരോട് ചോദിക്കാവുന്നതാണ്. ചോദിക്കുന്നവരുടെ എഴുന്നേറ്റ് എന്ന് ചോദിക്കും. സിസ്റ്റർ സെറീന കോത്തൻ കൊമ്മന്റെ ഫാമിലിയിൽ പെട്ടയാളാണ്. സെറീന ഇപ്പോൾ അമേരിക്കയിലാണ്, വരാൻ സാധിച്ചില്ല. അതുപോലെ എൻ്റെ ഒരു മകളുള്ളത് ഇംഗ്ലണ്ടിലാണ്, അവൾ വരാൻ സാധിച്ചില്ല. പിന്നെ കോത്തൻ കൊമ്മന്റെ ഇളയ മകൻ ജോമോൻ കുടുംബസഹിതം സൗദിയിലാണ്, അതുകൊണ്ട് അവരെയും വരാൻ പറ്റിയില്ല. മോത്തയാണ് പിരിപ്പ് പുല്ലുവഴിയിലാണ്, പുള്ളിക്ക് നിനക്ക് ഏതിൻ്റെ അവധി ഉള്ളതുകൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റില്ല എന്ന് പുള്ളിയെ അറിയിച്ചു. അതുകൊണ്ട് കുറച്ച് പേര് കുറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആ മെമ്പേഴ്സ് ഇച്ചിരി കുറവാണ്. എല്ലാവരെയും കണ്ടെന്ന് കുടുംബയോഗത്തിലേക്ക് വന്ന നിങ്ങൾക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുന്നു. കോത്തൻ ഇരട്ടച്ചിറ മറിയം ചെറിയങ്ങാട് കുടുംബം നമ്മളെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് കോത്തന്റെ ഇളയ ആള് കുര്യൻ. കുര്യൻ ഏഴന്താനത്ത് ഭാര്യ മറിയം തെക്കൻ പെരുമാലി താമരക്കാട്. അവർക്ക് മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. ജോസഫ് മത്തായി കുര്യാക്കൻ, അന്ന ഭർത്താവ് ചാക്കോ പതിയിൽ കുന്നത്തുറ, ഏലി ഭർത്താവ് എത്തപ്പൻ കരമാലിൽ പുഴവൂർ. പേര് വിളിക്കുമ്പോഴേ ഉള്ളവരെ ഗണിച്ച് സ്റ്റേജിന്റെ താഴേക്ക് വരേണ്ടതാണ്. അതിലെ ജോസഫിന്റെ ഭാര്യ മാർഗരിത കടലിക്കൽ കരിപ്പൊന്നം, രണ്ട് ആൺമക്കളും നാല് പെൺമക്കളും. ബേബി ഫിലിപ്പ് മരിച്ചുപോയി. മേരി ഭർത്താവ് എത്തപ്പാൻ ഒറ്റത്തങ്ങാടിയ കരുണാപുരം. ജൽസമ്മ ഭർത്താവ് ജോൺ പച്ചുതിരത്തേടത്ത് ചക്കുവെള്ളം. ആലി ഭർത്താവ് മാത്യു കൂട്ടങ്കൽ എറണാകുളം. ത്രേസ്യാമ്മ ഭർത്താവ് ചെറിയാൻ മറ്റപ്പുറമ്പിൽ വെടിയച്ചാല. ബേബിയുടെ ഭാര്യ മേരി ചെമ്മങ്ങാട്ട് കൂടന്തൂർ. അവർക്ക് രണ്ട് ആൺമക്കളാണുള്ളത്, ജോസ് കുര്യൻ മാത്യു കുര്യൻ. കൈയടിച്ച് അവരെ
ഫാദർ നൈസൺ റോമിലെ പഠിക്കുകയാണ്. വേറെ ആരും എത്തിയിട്ടില്ല. അടുത്തത് കുര്യാക്കൻ ഏലന്താനത്ത് ഭാര്യ അന്നമ്മ കപ്പുകാരായി കഴിക്കുന്ന അവര് നമ്മളുടെ മുതിർന്ന കാരണവന്മാരാണ്. അവരെ നമുക്ക് കയ്യിൽ സ്വീകരിക്കും. സിറിയൻ ഫാദർ മാത്യു ജോസഫ്, മൂന്നാൺമക്കളാണ് അവർക്കുള്ളത്. സിറിയൻ ഫാദർ മാത്യു ജോസഫ്. പെൺമക്കൾ രണ്ടുപേര്, ആനിയമ്മ, ഭർത്താവ് സ്റ്റീഫൻ വെട്ടത്തുകണ്ടത്തിലുഴവൂർ. ഉള്ളവരെ എണീറ്റ് വരണം, ഉള്ളവരെ കൊണ്ട് എഴുന്നേറ്റ് വരിക. മരിയ സാഹു, ഭർത്താവ് സാഹു തറയിൽ നേർക്കാട്. സ്ത്രീയത്തിന്റെ ഭാര്യ മോളി മടത്തിപ്പറമ്പിൽ തട്ടക്കുഴ. അവർക്ക് രണ്ട് ആൺമക്കളും ഒരു ഒരു മകളുമാണ് ഉള്ളത്. ലിറ്റോ, ലിറ്റോയുടെ ഭാര്യ സോമി ഇല്ലിക്കൽ ഇടക്കൂലി. ലിജോ, ലിജോയുടെ ഭാര്യ ജിൻസി കുഴിപ്പിളാക്കൽ ഉഴവൂർ. ആൻബി ഫാദർ മാത്യു ക്ലരീഷൻ കോൺഗ്രിഗേഷനിലാണ് വിശാഖപട്ടണത്ത് ശുശ്രൂഷ ചെയ്യുന്നത്. ജോസഫ് ഭാര്യ മിനി ഇലവുകൾ മൂനിപ്പള്ളി. മകൾ അനീറ്റ. കുര്യൻ ഏലന്താനം ഭാര്യ മറിയം തെക്കൻ തിരുമാലിൽ കുടുംബം കൊണ്ടിച്ച്. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പേരുകളോ പേരോ വേറെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പേര് വിളിക്കുമ്പോ ഇപ്പൊ പേര് വിളിച്ചു പറയുമ്പോ ഈ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് കൈ പോകണം. ഞങ്ങൾക്ക് ഇത് ആരൊക്കെ മനസ്സിലാവും? കൈ കൊണ്ടൊക്കെ ഉള്ള ആൾക്കാരെല്ലാം ഞങ്ങൾക്കറിയാം, പക്ഷെ തലസ്ഥേയം മറ്റു വന്നേക്കുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് ആർക്കും അറിയുന്നില്ല. അപ്പൊ നിങ്ങൾ പേര് വിളിക്കുമ്പോൾ ഒന്ന് കൈ പോകുവാണെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും. ആളാണ് നല്ലൊരു സജഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പേര് പേര് വിളിക്കുമ്പോൾ എല്ലാവരും കൈ ഉയർത്തണം. തൃശ്ശൂർക്കാരായിരുന്നില്ലല്ലോ. ജോസഫ് പറക്കനെ തങ്ങളെ നീക്കൽ കഴിക്കുന്നത്. ബേബിയുടെ ഭാര്യ മേരി ചെമ്മങ്ങാട്ട് കൂടത്തൂർ. മക്കൾ ജോസ് കുര്യൻ, മാത്യു കുര്യൻ. ഇല്ല, അവരെ കണ്ടോ? എല്ലാവരും കണ്ടോ? അടുത്തത് മേരി ഭർത്താവ് എസ്തപ്പാൻ, എത്തത്തങ്ങാടികൾ എറണാകുലം. എൽത്തമ്മ ഭർത്താവ് ജോൺ കൊച്ചു കറുത്തയിടത്ത് ചക്കുവെള്ളം. ആലീസ് ഭർത്താവ് മാത്യു കൂട്ടുന്നൽ എറണാകുളം. ത്രേസ്യാമ ഭർത്താവ് ചെറിയാൻ മറ്റപ്പറമ്പിൽ നെല്ലിച്ചാല. എല്ലാവരും കൈമുക്കിയോ? കണ്ടോ? എല്ലാവരും അടുത്ത് മാത്യു കുര്യൻ, അവരാരില്ലല്ലോ, തൃശ്ശൂരുകാർ. ഇനി കുര്യാക്കിന് ഏലന്താനത്ത് അന്നമ്മ കപ്പുകാരായ കുടുംബം. ആൺമക്കൾ ചെറിയ മോണി മടത്തിപ്പറമ്പിൽ തട്ടക്കുഴ. അവർക്ക് മൂന്ന് മക്കൾ ലിറ്റോ, ലിജോ, ആൽബി. ഉള്ളവരെ കൈമുട്ടിക്കോ. അവരുടെ ലിറ്റോയുടെ ഭാര്യ സോമി ഇല്ലിക്കൽ ഇടക്കോലി. സോമി ആണോ? ആ ഫാദർ മാത്യു എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ജോസഫ് മിനി ഇലവുകൾ മോനിപ്പള്ളി. മകൾ അനിച്ച. മനസ്സിലായല്ലോ. ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആനിയമ്മ ഭർത്താവ് സ്റ്റീഫൻ വെട്ടത്തുകണ്ടത്തിൽ ഉഴവൂർ. മരിയ സാബു തറയിൽ നേർക്കാട്.
അവരുടെ കുട്ടികളും കൂടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ജോസഫിന്റെ ഭാര്യ മേരി പണം തന്നത് അനുവദിച്ചു.
അവർക്ക് മൂന്ന് മക്കളാണ് ഉള്ളത്, മൂന്നാണ് മക്കൾ. ഫാദർ ജോബി ജമ്മു കാശ്മീർ ശ്രീനഗർ രൂപതയ്ക്ക് വേണ്ടി ഇപ്പോൾ പട്ടമേൽപ്പിക്കുന്നു. ജോമി ഭാര്യ ജീന വെള്ളമെത്തത്തിൽ കരിമ്പുന്നു. ജോമോൻ ഭാര്യ അനില കളപ്പുരയ്ക്കിൽ ഐരാവുരം. തോമാച്ചൻ തോമാച്ചന്റെ ഭാര്യ സലീമ സലോമി കോലിക്ക മുറിയെ പടർന്നു. അവർക്ക് മൂന്ന് ആൺമക്കളാണുള്ളത്, കിച്ചൻ ട്വിങ്കൾ ടിനോ. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ
കുഞ്ഞുമാന സാലി സോബിൻ സ്ഥലത്തില്ല സുബിൻ ആട്ടി ആട്ടി കൈ പൊക്കാണെങ്കിൽ ആട്ടി രണ്ടാമത്തെ ആള് റോയി ഷൈമി റോഷി റോബീഷ് റോഷി മൂന്നാമത്തെ ആള് ബാബു റജി മക്കള് മൂന്നുപേര് സരൺ അഞ്ചു സരത്തില്ല അച്ഛനെ വൈകാണ് സരൺ സച്ചിൻ സോജൻ ജെയിൻ കാക്കോ ജോസൂട്ടി അപ്പോ അതിന്റെ ദോസൂട്ടിനാണ് ഇറക്കുന്ന അച്ഛനാണ് വൈകാണ് മറിയാമ മോൺചേച്ചി കോട്ടൻ ആൻചേച്ചി എന്തോ മൊത്തം ഞങ്ങൾ ആശ്ചേച്ചി രണ്ടാമത്തെ ആശ്ചേച്ചി മകളെ വലി വലി കഴിയുക കളത്ര കുടുംബമാണ് രണ്ടാമത്തെ ആള് മേരി വരുത്തര ഒരു പ്രവാസം അർജന്റ് അങ്ങനെ പോയിരിക്കുകയാണ് ഉടനെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു മൂന്നാമത്തെ ആള് ലീലാമ്മ മഴപ്പേൽ കോൽപ്പിള്ളി മോളി തൈക്കാട്ട് ഭർത്താവ് തമ്പി തൈക്കാട്ട് കോട്ടയം മള്ളൂശ്ശേരി മക്കളെ ചിനു ചിനു റൈനു റൈനു ചിനു വിനു സുജ ഡെന്നിലാണ് സുജ കൊണ്ടിട്ടില്ല സുജ ഭർത്താവ് ഡെന്നി പിള്ളേര് വീട്ടുകാർ കുന്നപ്പിള്ളേര് മാറുക പുരഫി ഡെഫി മൃദുല മൂന്ന് പിള്ളേര് പിന്നെ സുനി എന്റെ അതായത് അവൾ അമേരിക്കയില് മുട്ട ഉഴവൂര കുടുംബത്തിന്റെ അടുത്ത് നിൽക്കുന്ന സോണി മക്കള് അന്ന ശ്രീപൻ മരിയ ഇത്രയും പറയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ഗ്രേസി
താമ്യം മുട്ടിൽ സ്ത്രീയെ താമ്യം മുട്ടിൽ ഭർത്താവ് വന്നിട്ടില്ലല്ലോ. മോനിപ്പള്ളി, പിന്നെ ജെയിംസ് രാജാക്കാട്, ഭാര്യ റെജി ഇരുവോളം കാട്ടി വന്നിട്ടില്ല, മകൻ ജിസ്മോൻ അപ്പു, പിന്നെ ജോയി ജോമി വന്നിട്ടില്ല, അവരെ ഡൽഹിയിലാണ്. ഏറ്റവും ഇടയാള് ജോയി തെക്കേ കുറ്റ് എൻ ആർ സിറ്റി, മകൻ ജിജോമോൻ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലല്ലോ. ജോമി എന്നുള്ള ജോമി എന്നുള്ള ഒരു മകനെ കൂടെ ഉണ്ട്, അവൻ ഡൽഹിയിലാണ്. ഭാര്യ ഷിജി പൂവത്തുങ്കൽ ബൈസൺവാടി, മൂന്ന് മക്കളാണുള്ളത്, ഒരാൺകുട്ടിയും രണ്ട് പെൺമക്കളും പഠിക്കുന്നു. ലീനാൻഡി
സിദ്ധിയങ്കര്, പിന്നെ മക്കള് റിയയും റിബിനും. റിയ ഇൻഡോറിലാണ് നഴ്സിംഗ് പഠിക്കുന്നു. റിബിന് റീനാൻഡി, റീനാൻഡി കുടുംബം അമേരിക്കയിലാണ്. റീനാൻഡിയുടെ ഭർത്താവ് തോമസ്, മക്കള് മൂന്ന് പേരാണ്, അന്ന, ഗ്രേസ്, ജെയിംസ്. പിന്നെ ഷീനാൻഡി, ഷീനാൻഡി ദുബായിലാണ്. ഷീനാൻഡിയുടെ ഹസ്ബൻഡ് ജെയ്, മകള് ഒരാളേ ഉള്ളൂ, അവൾ അന്ന. എന്തെങ്കിലും ചോദിക്കാം, എന്തെങ്കിലും ചോദിക്കാം, ഓടിയ അടുത്തത് അങ്ങോട്ട്. പീലി ആര്യ ചിന്നമ്മ തുടങ്ങി. അവർക്ക് രണ്ട് ആൺമക്കളും മൂന്ന് പെൺമക്കളുമാണ്. ജോയി, സിബി, അനുസാമ, ഭർത്താവ് ശീതൻ പ്ലാക്കൂട്ടത്തിൽ മുഖം, ജെസ്സി, ഭർത്താവ് തണ്ണി മുറുകല്ല വിളക്കുമുറി, ബീന, ഭർത്താവ് അവറാശി മംഗലത്ത് അരീക്കര. ജോയി, ജോയിയുടെ ഭാര്യ അനിത താമിയാനിക്കൽ ചെറുകര. രണ്ട് ആൺമക്കളും ഒരു മകളും, അജോ, ജോജോ, ജിയ. സിബി ഭാര്യ ബിൻസി കിഴക്കക്കര വിളയഞ്ഞു നടത്തില്ല. ഒരാണും ഒരു പെണ്ണും, സിനോ, സ്നേഹ. മത്തായി ദേവസ്ഥാനം, അന്ന, കല്ലനാൽ കുടുംബം, പൊണ്ടിച്ചി, വീലി സിനിമ കുടുംബം. മംഗലത്തെ കെട്ടിച്ചിരിക്കുന്നു. ഭർത്താവിന്റെ പേര് യുവരാജൻ. അവർക്ക് രണ്ട് മക്കളാണ് ഉള്ളത്, എബിൻ, ബിബിൻ. ഏറ്റവും സിബി. കെട്ടിച്ചിരിക്കുന്നത് പുള്ളിന്റെ പേരാണ്. പേര് ബിൻസി. രണ്ട് മക്കളാണ് ഉള്ളത്, സ്നേഹ, സ്ഥിരം.
സ്നേഹബഹുമാനപ്പെട്ട അച്ഛ സിസ്റ്റർ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ, ഒരുപാട് സന്തോഷമുണ്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ. കാരണം നാല് കാരണങ്ങളാണ്. ഒന്ന്, ഞാൻ രണ്ടു ദിവസമായിട്ട് അച്ഛനായിട്ട്. രണ്ട്, നമ്മുടെയൊക്കെ തറവാടായ കരിമീനത്ത് വന്ന് അച്ഛനോടൊപ്പം ഒരു കുർബാന അർപ്പിക്കുവാനായിട്ടുള്ള അവസരം ലഭിച്ചു. മൂന്നാമതായിട്ട് നിങ്ങളുടെ ഒക്കെ കൂടെ ഇവിടെ ആയിരിക്കുവാനായിട്ട് സാധിച്ചു. നാല്, എല്ലാവരും പരിചയപ്പെടുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ഈ നാല് കാരണങ്ങളാണ് വളരെ സന്തോഷവാനാണ് ഇന്ന് ഇവിടെ ആയിരിക്കുവാൻ, നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ, നിങ്ങൾക്ക് പരിചയപ്പെടുവാനും സാധിച്ചതിന് ആദ്യം ദൈവത്തോട് നന്ദി പറയുന്നു. നാല് ദിവസങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന പട്ടക്രമത്തിൽ നിങ്ങൾ എല്ലാവരും വന്ന് പങ്കെടുത്തു. അതിന് പ്രത്യേകമായ എല്ലാവർക്കും നന്ദി. ഇനിയുള്ള ഈ സമയങ്ങളിൽ, ഇനിയുള്ള നാളുകളിലെ കുടുംബ കൂട്ടായ്മ വളരെ ദൃഢമായ രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ. യേശുനാഥൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്നാണ് പറയുക. അത് ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ കൂടെ യേശുനാഥൻ ഉണ്ട് എന്ന ആ ഉറപ്പ് തരുന്ന വചനമാകുന്നു അത്. അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നമ്മുടെയൊക്കെ കൂട്ടായ്മയെ വർദ്ധിപ്പിക്കാൻ, ഈ കൂട്ടായ്മയിലൂടെ പരസ്പരമുള്ള സ്നേഹത്തിലൂടെ വളരുവാനുമായിട്ടാണ് നമ്മെ ഉദ്ബോധിപ്പിക്കുക. നമുക്കറിയാം, മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ മതം മാറി നിൽക്കുക, നമുക്കൊരിക്കലും പ്രത്യേകമായിട്ട് പേഴ്സണലായിട്ടുള്ള ഒരു സൽവേഷൻ ഇല്ല. പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സൽവേഷൻ ഇല്ല. നേരെ മറിച്ച് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സൽവേഷനാണ് നമുക്കൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടായ്മയിലൂടെ ഒരുമിച്ച് വരുവാനും സ്നേഹബന്ധത്തെ ഊഷ്മളതയോടുകൂടി അതിനെ വർദ്ധിപ്പിക്കുവാനും സാധിക്കട്ടെ. അതിനുള്ള എല്ലാ അനുഗ്രഹവും ദൈവം നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഞാൻ വളരെയധികം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും തമ്പുരാൻ്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നമ്മുടെ ഈ വർഷം എസ് എസ് സി പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചത് 9 A+ഉം 1 A+ഉം മേടിച്ച സോമ ബിജുവിനാണ്. ഏതെന്താണെന്ന് വെച്ചാൽ ബിജുവിനെ ഈ സ്റ്റേജിൽ ക്ഷണിക്കുന്നു. സമ്മാനം കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ രണ്ട് അച്ഛന്മാരും ക്ഷണിച്ചു കൊടുക്കും. നമുക്ക് ഈ പരിപാടി വീഡിയോ പിടിക്കുന്നതിന് പൈസ മുടക്കിയിരിക്കുന്നത് പ്രിൻസ് മാത്യു ഏറെനാളത്ത് ആണ്. അപ്പൊ അവൻ ഈ ലോകത്തിലേക്ക് പ്രത്യേകമായിട്ട് ആശംസ അർപ്പിക്കുന്നു. കൂടാതെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി തുടങ്ങി നമ്മളുടെ ഈ പരിപാടി കരിങ്ങുന്ന ഡോക്ടറും വെച്ചതും കൂടി നമുക്ക് കാണാവുന്നതാണ്. എല്ലാവരും അവരുടെ ബന്ധുക്കളെ വിളിച്ചു പറഞ്ഞ് നമ്മുടെ കുടുംബയോഗം നടന്നെന്നും അതിന്റെ വീഡിയോ ഉണ്ടെന്നും കരിങ്ങുന്ന ഡോക്ടോ എന്നാണ് അവരെ അഡ്രസ്. ഇനി പോരാത്തത് ചോദിച്ചിട്ട് പോവുക. ഒരു കൊല്ലത്തോളം വീഡിയോ ഇത് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ അടുത്തതായി നമ്മുടെ സ്നേഹത്തെയും കൂട്ടായ്മയെയും ബലപ്പെടുത്തുവാൻ ത്യാഗപൂർവ്വം വളരെ ദൂരത്തു നിന്ന് പോലും ആളുകൾ എത്തിയിട്ടുണ്ട്. ഏവർക്കും നന്ദി അറിയിക്കുവാനായി ഫിലിപ്പ് മാധ്യമങ്ങളെ ക്ഷണിക്കുന്നു. പേരിലുള്ള അധ്യക്ഷൻ മാത്യു, ഫാദർ മാത്യു, ചെലുത്താനത്ത് ഉദ്ഘാടനം നടത്തിയ അത്യാവശ്യമായി പോയ ബഹുമാനപ്പെട്ട വികാരഹൻ സാബു മാനേജർക്ക്, ജോബിയസൻ സിസ്റ്റർ ജനത്ത്, ഇവിടെ വരാൻ പറ്റാതിരുന്ന ഇപ്പോൾ അമേരിക്കയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ സെറീന, മറ്റ് മുതിർന്ന ഇവിടെ ആദരിക്കപ്പെട്ട മാതാപിതാക്കളെ, എൻ്റെ കടമ എല്ലാവർക്കും പ്രവചനപ്പിക്കേണ്ടതാണ്. ഇനി പ്രത്യേക ഒരു പരിപാടിയുടെ ആവശ്യകത ഇല്ല. കാരണം എല്ലാവരും വരുന്നിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാം, എങ്ങനെയും വിനിയം വരുന്നുള്ള ഇരിക്കുന്നതുകൊണ്ട് ഒറ്റ വാക്കിൽ പ്രത്യേകമായ ഒരു കാര്യം ഞാൻ പറയുന്നു. നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു. ആദ്യം ഒരു തുടക്കമിട്ടു, ഒരു അപ്പൻ്റെ മക്കൾ തങ്ങൾ ആദ്യം ഒന്ന് തുടക്കമിട്ടു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരുടെയും മനോഗതികളോട് ആലോചിച്ച് ഇപ്പോൾ തീരുമാനമെടുത്തു. നമ്മളെങ്ങനെ പോയപ്പോൾ എല്ലാവരോടും ഒന്നിച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊരു സംരംഭം പല നാളുകളായിട്ട് ഇപ്പോൾ സാധിച്ചു. നമുക്ക് വിചാരിച്ചതും മറ്റേ അച്ഛന്മാരും പറഞ്ഞതുപോലെ പല കുടുംബാംഗങ്ങൾക്കും ഇല്ലാത്ത അപ്പുറം ഒരു വലിയ അനുഗ്രഹം നമുക്ക് വന്നിട്ടുണ്ട്. 3 വൈദികർ ശിക്ഷയെടുത്ത് നമുക്ക് ആധ്യാത്മികമായിട്ട് ഉണർന്നതിന് വേണ്ട നല്ല സാഹചര്യം ഒരുക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് അനുസരിക്കാം. അതുപോലെ ഈ യോഗത്തിലേക്ക് കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും ഒറ്റ വാക്കിലും, അതുപോലെ തന്നെ സിസ്റ്റർ ഇതിൻ്റെ പല ദിവസങ്ങളായി ഇതിൻ്റെ പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്ത് ലിസ്റ്റ് എല്ലാം ഉണ്ടാക്കി അക്ഷീണ പ്രയോഗം ചെയ്ത സിസ്റ്ററിനെയും,
പ്രഥമ നിവേദനം വേണ്ടി അർപ്പിച്ച ജോബി അച്ഛനെ എന്ന ഒരു ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മളുടെ കുടുംബത്തിലെ ബഹുമാനപ്പെട്ട രണ്ട് വൈദികരുടെ ആശീർവാദം നമുക്ക് വാങ്ങിക്കാം. അവരുടെ പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി നമുക്ക് ഒന്ന് ചേർന്ന് എല്ലാവരും മുമ്പോട്ട് തിരിഞ്ഞ് പ്രാർത്ഥനാപൂർവ്വം നിൽക്കുക. ആശീർവാദത്തിന് ശേഷം സ്നേഹവിരുന്നിന് ശേഷം വീണ്ടും പരസ്പരം ഒന്നുകൂടി സ്നേഹ സംഭാഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം നമുക്ക് പിരിഞ്ഞു പോകാവുന്നതാണ്. സ്നേഹനിധിയായ കർത്താവ്, ഈ ഏലന്താനത്ത് കുടുംബയോഗം നന്നായിട്ട് കൊണ്ടുപോകാനുള്ള അനുഗ്രഹം തന്നെ ഓർത്തു ഞങ്ങളെ ഇപ്പോഴും വരെ കേൾക്കാത്ത പരിപാടിക്ക് വന്നു ഞങ്ങൾക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ സ്നേഹ വിരുന്നിലൂടെ നന്നായിട്ട് പങ്കെടുക്കണമെങ്കിൽ തരണമേ. ആ സ്നേഹ വിരുന്നം ഒരുക്കിയവരെയും അതിന് പിന്നെ പ്രവർത്തിച്ച എല്ലാവരെയും അങ്ങനെ ആസ്വദിക്കണമേ. നിത്യപിതാവ് കർത്താവ് സർവീശ്വര നമ്മുടെ കർത്താവായ ശിഷ്യയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.